സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശ്ലീഹ തിമോത്തിക്കുള്ള തന്റെ ആദ്യ ലേഖനത്തിന്റെ പര്യവസാനത്തിലെത്തി നിൽക്കുകയാണ്. ക്രിസ്തുവിൽ തന്റെ ജീവിതത്തിൽ നിലയുറപ്പിക്കുവാൻ തിമോത്തിയെ ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് തൃക്കാലങ്ങളെ തൊട്ടുനിൽക്കുന്ന ദൈവകരുണയുടെ ആഴം ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് നാം ചെയ്യുന്ന ശുശ്രൂഷകൾ അത് വരുവാനിരിക്കുന്ന ദൈവഹിതത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു. ഇതൊക്കെയും തന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഉരുവായ ഒരു സ്നേഹത്തിന്റെ ചലനത്തിന്റെ തുടർച്ച തന്നെയാണ്. ദ ബിഗിനിങ്സ്, ദൈവം വിളിച്ചതും ആ വിളിക്ക് താൻ എങ്ങനെ പ്രത്യുത്തരം നൽകിയെന്നതുമൊക്കെ. വിശ്വാസ പ്രഘോഷണത്തിൽ മാത്രമല്ല, ദൈവത്തിന് മുൻപിൽ നാം അനുഷ്ഠിക്കുന്ന ശുശ്രൂഷകളുടെ വഴിയിലും ഇങ്ങനെ നമ്മിൽ നിന്ന് വിശ്വാസം ഈഴപിരിയാതെ ആവശ്യപ്പെടുന്നുണ്ട്. ക്രിസ്തു പീലാത്തോസിന്റെ മുൻപിൽ നിന്നുകൊണ്ട് നൽകിയ സാക്ഷ്യത്തിന്റെ ദൃഷ്ടാന്തം ഈ വഴിയിൽ നമുക്ക് ഉറപ്പും മാതൃകയുമാണ് എന്ന് ശ്ലീഹ ആവർത്തിക്കുകയാണ്. ക്രിസ്തുവിന്റെ ആഗമനം വരെ ഈ വിശ്വാസ ജീവിതവും വിശ്വാസ പ്രഘോഷണവും കളങ്കമില്ലാതെ കാപട്യമില്ലാതെ ഉറച്ചുകൊണ്ടുപോകുവാനാണ് ശ്ലീഹ തിമോത്തിയെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സാധാരണയായി സൂചിപ്പിക്കുന്ന പരൌസ്യ എന്നൊരു വാക്കല്ല ശ്ലീഹ തിമോത്തിക്കും തീത്തൂസിനുമുള്ള ലേഖനങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്നത്. എപ്പിഫാനയ എന്ന വാക്കാണ്. എഫേസോസ് ആർട്ടമിസ് ദേവിയുടെ തട്ടകം മാത്രമായിരുന്നില്ല, ചക്രവർത്തിയെ ദൈവമായി ആരാധിക്കുന്ന റോമൻ മതാധികാര വ്യവസ്ഥയുടെ ഒരു വിളനിലം കൂടിയായിരുന്നു. ചക്രവർത്തിയുടെ ദൈവാവിഷ്കാരത്തെ സൂചിപ്പിക്കുന്ന പദമാണ് എപ്പിഫാനയ. ആ പദം എടുത്തുകൊണ്ട് ശ്ലീഹ ക്രിസ്തുവിനെ ചാർത്തുമ്പോൾ അത് ചക്രവർത്തിയുടെ അധികാരത്തിനും സ്ഥാനത്തിനും ഏൽപ്പിക്കുന്ന കഠിന പ്രഹരം തന്നെയാണ്. 1 തിമോത്തി 6:13-16 വരെ ശ്ലീഹ തുടർന്ന് ഒരു സ്തുതിവചനം ഡോക്സോളജിയിലേക്ക് കുതിക്കുകയാണ്. അതിൽ ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന അപദാനങ്ങളെല്ലാം തന്നെ ചക്രവർത്തിയുടെ ആരാധകർ ചക്രവർത്തിക്ക് ചാർത്തിക്കൊടുക്കുന്ന കാര്യങ്ങളാണ്. തന്റെ ഈ വിടവാങ്ങൽ സന്ദേശത്തിൽ പാർട്ടിംഗ് ഷോട്ട് ശ്ലീഹ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. സഭ ഏതു ദൈവത്തിലേക്കാണോ ഹൃദയപൂർവ്വം തിരിയേണ്ടത്, അതും ക്രിസ്തു പ്രഘോഷിച്ച സുവിശേഷം സ്വീകരിച്ചുകൊണ്ട്, ആ ദൈവം സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവും അതിനാഥനും സർവാധീശനുമാണ് എന്ന് മറക്കരുത്. പ്രഘോഷണവും ജീവിതവും ഇങ്ങനെ ക്രിസ്തുവിൽ ഉറപ്പിക്കാനാണ് ശ്ലീഹ നമ്മളോട് ആവശ്യപ്പെടുന്നത്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം അങ്ങനെ ക്രിസ്തീയതയിൽ പരമപ്രധാനമാകുന്നു. ഏതെങ്കിലും വാക്കല്ല, ദൈവത്തിന്റെ വാക്ക് തന്നെയായ ക്രിസ്തു, അതാണ് നമ്മളോട് പ്രഘോഷിക്കപ്പെട്ട ദൈവവചനം. അതിനെ തേടിയവരും നേടിയവരും അതനുസരിച്ചുള്ള ജീവിത നിലപാടുകൾ സ്വീകരിക്കണം. ഇന്ന് വിത്തുകളുടെയും നിലങ്ങളുടെയും ഉപമയിലൂടെ നാഥൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. Luke 8:4-15 വിത്ത് ദൈവവചനമാണ്, ലോഗോസ്. ഹീബ്രുവിൽ ദൈവവചനത്തെ സൂചിപ്പിക്കുന്ന ദാബാർ എന്ന വാക്ക് അത് ദൈവത്തിന്റെ വാക്കിനെയും പ്രവൃത്തിയെയും കുറിക്കുന്നത് കൂടിയാണ്. ഇന്ന് ശ്ലീഹ സൂചിപ്പിക്കുന്നത് പോലെ സൃഷ്ടിയിലും രക്ഷാകര കർമ്മത്തിലും വിളങ്ങുന്ന ദൈവിക പാരമ്യം, അതിന്റെ ആവിഷ്കാരം, അതിന്റെ ശക്തി, അതാണ് ഈ ദൈവവാക്ക് സൂചിപ്പിക്കുന്നത്. പ്രവാചകരുടെ അധരങ്ങളിലും ദൈവം അരുൾ ചെയ്ത ഈ വചനം ഉടലാറുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ തന്നെ ദൈവവചനം എന്നത് വെറും ആശയ കൈമാറ്റത്തിനുള്ള വിവരണത്തിനുള്ള ഉപാധി മാത്രമല്ല, നോട്ട് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ. പകരം അത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിറവേറുന്ന ദൈവിക ശക്തിയാണ് എന്ന് നാം മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വചനത്തെ എങ്ങനെ യഥാർത്ഥമായി നാം കേൾക്കണം, ഒതന്റിക് ഹിയറിംഗ് എന്ന് നാഥൻ സുവിശേഷത്തിൽ പഠിപ്പിച്ചു തരുന്നത്. ദൈവത്തിന്റെ ഈ അനന്ത പദ്ധതികളുടെ രഹസ്യം അത് ക്രിസ്തുവിലൂടെ വെളിവായി കഴിഞ്ഞു നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊളോസിയിൽ ധ്യാനിച്ചതുപോലെ. ഇനിമേൽ ആർക്കും അത് അറിഞ്ഞുകൂടായെന്നോ കേട്ടിട്ടില്ല എന്നോ പറയാനാകില്ല, അത്രമേൽ സ്പഷ്ടമാണ് ക്രിസ്തുവിൽ ദൈവാവിഷ്കാരം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കുക തന്നെ വേണം. നാഥനെ അനുഗമിക്കുന്ന ശിഷ്യരും നാഥൻ അവരെ വിളിക്കുന്ന സന്ദർഭങ്ങളും, പിന്നെ ഇന്നലെ നാം കണ്ടതുപോലെ ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ പ്രതിഫലം എന്നോണം ഒരു സ്ത്രീഗണം അവനെ അനുഗമിക്കുന്നതും നാം വീണ്ടും ഒരു വായനക്ക് വിധേയമാക്കുകയാണ്. ശിഷ്യത്വം എന്തൊക്കെ ജീവിത നിലപാടുകളാണ് ആഗ്രഹിക്കുന്നതെന്ന് ഈ വ്യക്തികളുടെ ജീവിത വഴികളിലൂടെ ഈ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവർ തങ്ങൾക്കുള്ളതെല്ലാം വിട്ട് അവനെ അനുഗമിച്ചു എന്ന് പറയുമ്പോൾ, അതുമല്ലെങ്കിൽ ആ സ്ത്രീകൾ ചെയ്യുന്നത് പോലെ കാരുണ്യപൂർവ്വം തങ്ങളുടെ സമ്പദ് സമൃദ്ധിയിൽ നിന്ന് മറ്റുള്ളവർക്കായി പകർന്നു നൽകി എന്ന് നാം അറിയുമ്പോഴും. മാത്രമല്ല, തന്റെ സമതല പ്രഭാഷണത്തിൽ ദൈവവചനത്തോടുള്ള ആഭിമുഖ്യത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ജീവിത നിലപാടുകളെയും നാഥൻ പഠിപ്പിച്ചു തന്നിരുന്നു. വചനം കേൾക്കുക, അതനുസരിക്കുക എന്നത് അവിടെ സുപ്രധാനമായി അവതരിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. Luke 6:46-49 ഇന്നിതാ തന്നെ തേടി വരുന്ന മഹാജനസഞ്ചയത്തിന്റെ അടുത്ത്. ലൂക്ക വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് പല നാടുകളിൽ നിന്ന് വലിയൊരു ജനബാഹുല്യം അവിടെ ഉണ്ടായിരുന്നുവെന്ന്. ഏകദേശം ഒരു സാർവത്രിക പ്രതിഭാസത്തിന്റെ ഓർമ്മയുണർത്തും വിധമാണിത്. അങ്ങനെയുള്ള ആ ഗണത്തോട് ശിഷ്യത്വം എന്നത് ദൈവത്തെ ഹൃദയപൂർവ്വം സത്യനിഷ്ഠയോടെ സ്വീകരിക്കുക എന്നതാണെന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. പീലാത്തോസിന്റെ മുൻപിൽ സത്യത്തിന് സാക്ഷ്യം നൽകാനായി ക്രിസ്തു നിന്നു.
എല്ലാ സത്യങ്ങളും കൺമുൻപിൽ നിറഞ്ഞിട്ടും അധികാരമത്തനായ പീലാത്തോസ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. അവൻ തന്നെ തന്നെ വിഡ്ഢിയാക്കിയെന്ന് വേണം പറയാൻ. എന്താണ് സത്യം എന്ന ചോദ്യം. എന്നിട്ട് അവൻ സത്യത്തിലേക്കുള്ള വാതിലടച്ചു കളയുകയും ചെയ്തു. ഹൃദയം കഠിനമാകുന്നതിൻ്റെ ഒരു ക്ലാസിക്കൽ ഉദാഹരണമാണിത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉത്തമവും നിഷ്കളങ്കവുമായ ഹൃദയത്തിൽ വചനം സ്വീകരിച്ച് ദീർഘക്ഷമയോടെ പാലിക്കുന്നവൻ 100 മേനി ഫലം പുറപ്പെടുവിക്കുമെന്ന് നാഥൻ പഠിപ്പിക്കുമ്പോൾ ഇത് ചേർത്ത് വായിക്കണം. വചനവഴിയിലെ സഹനത്തിൻ്റെ പ്രവാഹങ്ങൾ അത് ആത്മാവിനെ ജീവൻ അണിയിക്കുന്നതാണെന്ന് തിരിച്ചറിയണം. അതിൽ ഉറച്ചു നിൽക്കാനുള്ള ദീർഘക്ഷമ നാം പാലിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആവർത്തിച്ച് ധ്യാനിച്ചു വന്ന ഒരു സുകൃതം തന്നെയാണത്. ദീർഘക്ഷമ, ഉപ്പമോനെ, മക്രുത്തിമിയ എന്നൊക്കെ പറയും. നാഥൻ്റെ വചനം വെറും അരുളപ്പാട് മാത്രമല്ല, അത് നിറവേറുക കൂടിയാണ് അതേ നിമിഷം തന്നെ. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് ഒരു ഉപമയിലൂടെ എന്ന പോലെ സംസാരിച്ചുവെന്ന് സുവിശേഷം പറയുന്നത്. പാരബോളിക്കലി, ഒരു മത്സരക്കളിയുടെ ഇടയിൽ റണ്ണിംഗ് കമൻട്രി നൽകുന്നത് പോലെയാണത്. ഏകദേശം നിറവേറുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നൽകപ്പെടുന്ന വിവരണങ്ങൾ. അതുകൊണ്ട് തന്നെ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ വചനം എങ്ങനെ മനുഷ്യഹൃദയങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നു അഥവാ നിരാകരിക്കപ്പെടുന്നു എന്നതിൻ്റെ തത്സമയ വിവരണങ്ങളാണ് നാഥൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊരു ജീവിത ഭാഷ്യമായി മാറുന്നു, ലൈഫ് കമൻട്രി. മാത്രമല്ല, നാം ഈ ദൈവവചനം സ്വീകരിക്കാനായി തുനിയുമ്പോൾ, അതിലേക്ക് ചെവിയോർക്കുമ്പോൾ, നമുക്ക് അത് ദുർഗ്രഹമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നാഥൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. എ ലൈഫ് ഗിവിംഗ് കമൻട്രി, ജീവദായകമായൊരു വ്യാഖ്യാനമാണ് അവൻ പകരുന്നത്. അതിനാൽ സർവരും ഒരേ വചനം തന്നെ കേട്ടിട്ടും ചിലർ അതിലേക്ക് കണ്ണു തുറന്ന് ഹൃദയപൂർവ്വം അതിനെ പുണരുന്നു. മറ്റു ചിലരാകട്ടെ കണ്ടിട്ടും അറിഞ്ഞിട്ടും കേട്ടിട്ടും കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുകയാണ്, ജീവിതത്തിൽ അത് പകർത്താനാകാതെ. വചനത്തെ പാലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം എന്നത് ദൈവത്തിൻ്റെ അനന്തവും അനാദിയുമായ പദ്ധതിയിലേക്കുള്ള എത്തിനോട്ടമാണ്, എ സ്നീക്ക് പ്രിവ്യൂ. അതനുസരിച്ച് ദൈവത്തിൽ ആശ്രയിക്കാനും ജീവിതത്തെ ക്രമപ്പെടുത്താനും അവർക്ക് സാധിക്കുന്നു. യഥാർത്ഥമായി കേൾവിയിൽ നിന്നുളവാകുന്ന ഒരു ആന്തരിക പരിവർത്തനമാണിത്. ഈ കേൾവിയിൽ നിന്ന് ഉത്തമ വിശ്വാസം ജനിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തോചിതമായ ഒരു ജീവിതശൈലിയിലേക്ക് പടികയറുകയും ചെയ്യുന്നു. ഇന്ന് പഞ്ചക്ഷരധാരിയായ സ്റ്റിഗ്മാറ്റിസ്റ്റ് കപ്പുച്ചൻ വൈദികൻ വിസ പാദ്രി പിയോയുടെ തിരുനാളാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഭക്തരുള്ളൊരു വിശുദ്ധനാണ് ഇദ്ദേഹം. മുഖവുരകൾ ആവശ്യമില്ല അദ്ദേഹത്തിന്. വചനം എങ്ങനെ കേൾവി അഥവാ അനുസരണം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുവെന്ന് നാം കാണുകയായിരുന്നല്ലോ. പാദ്രി പിയോയ്ക്ക് ലഭിച്ച പഞ്ചക്ഷതങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അവൻ അണിയുന്നതിൻ്റെ ഏറ്റവും തീവ്രഭാവമാണ്. ക്രിസ്തുവിനോടുള്ള അനുസരണയുടെ ഏറ്റവും തീവ്രഭാവം, ക്രിസ്തുവിൻ്റെ ഏറ്റവും കനപ്പെട്ട പ്രബോധനങ്ങളെ ഉടലാർന്നതുപോലെയാണത്. ഉള്ളിൽ സംവഹിച്ചതുപോലെ, ഉടലിൽ സംവഹിച്ചതുപോലെ. പക്ഷെ ആദ്യകാലങ്ങളിൽ സഭാധികാരികൾ അതിനെ കണ്ടത് ക്രമക്കേടും അനുസരണക്കേടുമായിട്ടാണ്. കാരണം ഈ ഒരു ആധ്യാത്മിക അനുഭൂതിയോടനുബന്ധിച്ച് അസാധാരണമായ കൃപാദാനങ്ങളും ജനപ്രിയവും ഈ വിശുദ്ധന് വന്നു ചേർന്നിരുന്നു. ട്രാൻസ്വേബറേഷൻ എന്നാണ് ഈ ആധ്യാത്മിക അനുഭവത്തെ സഭ പറയുന്നത്. ശരീരത്തെ തുളച്ചു കയറുന്ന ഒരു ക്രിസ്തുമുദ്ര. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ വെർബും, വചനത്താൽ തുളച്ചു കയറപ്പെട്ടവനെന്നാണ്. നാം ഇന്ന് ധ്യാനിച്ചു വരുന്ന ഈ വഴിയിൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. തുളച്ചു കയറുന്ന വചനം, ഹെബ്രായർ 4:12. ഇന്ന് സങ്കീർത്തനം 100, ദൈവാരാധനയെ ശുശ്രൂഷ അഥവാ അനുസരണത്തിൻ്റെ ഒരു ജീവിത തികവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വേർഷിപ്പ് ഈസ് ഒബീഡിയൻസ്. അതുകൊണ്ട് തന്നെ ഭൗമിക രാജാക്കന്മാരുടെയും അവരുടെ ദേവഗണങ്ങളെയും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. 1 പ്രമാണത്തിൻ്റെ ആരാധനാക്രമപരമായ ആവിഷ്കാരമാണ് ഈ സങ്കീർത്തനമെന്ന് കരുതപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ ജീവദായകമായ ബലിയിലേക്ക് ഇസ്രായേൽ മാത്രമല്ല സർവ്വജനതയും ക്ഷണിക്കപ്പെടുന്നുണ്ട്. ഈ സാർവപ്രപഞ്ചിക രക്ഷയുടെ മാനം നമ്മെ 2 കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. 1 സൃഷ്ടി, 2 രക്ഷ. ഇതിൻ്റെ അതിനാഥൻ ദൈവം മാത്രമാണ് എന്ന്. ദൈവത്തിൻ്റെ ഈ ആവിഷ്കാരത്തെ, ഈ കാരുണ്യത്തിൻ്റെ ആഴത്തെ ക്രിസ്തു സമ്പൂർണമായി നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ശ്രീഹ പറയുന്നത് പോലെ അപ്രാപ്യമായ വെളിച്ചത്തിൽ വാഴുന്ന ദൈവത്തെ ആര് കാണാനാണ്. തുടക്കത്തിൽ നാം കണ്ടതുപോലെ ശ്രീഹ തിമോത്തിയോട് തൻ്റെ ത്രികാല രഹസ്യങ്ങളെ ധ്യാനിക്കാൻ പറയുന്നുണ്ടല്ലോ, സ്നേഹത്താൽ താൻ പുതിയപ്പെട്ടു നിന്നത്. അതുപോലെ തന്നെ ഇന്ന് പാദ്രി പിയോയുടെ ഒരു പ്രാർത്ഥനയും ഇവിടെ ചേർത്ത് വയ്ക്കട്ടെ. എൻ്റെ കഴിഞ്ഞ കാലം നിൻ്റെ കരുണയിലും, എൻ്റെ ഇന്നുകളെ നിൻ്റെ സ്നേഹത്തിലും, എൻ്റെ വരും കാലങ്ങളെ നിൻ്റെ പരിപാലനയിലും ഞാൻ ഭരമേൽപ്പിക്കുന്നു നാഥ. Thank you.